രോമാഞ്ചം ടോട്ടലി എൻ്റെ റിയൽ ലൈഫ് ഇൻസ്പെക്ട് ചെയ്യുന്നത് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ്. ഇതിനെ ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇൻസ്പയർഡ് ആയി പോയിട്ട് ഉള്ളതുള്ളൂ. ചില അനുഭവങ്ങൾ കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നുള്ളതുള്ളൂ. അത് പൂർണ്ണമായിട്ടും എൻ്റെ അനുഭവം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇല്ല, രോമാഞ്ചം സിനിമയായിട്ട് യാതൊരു കണക്ഷനുമില്ല. അല്ല, അതങ്ങനെയല്ല, അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ്. എന്തായാലും അത് ക്ലിയർ ചെയ്തേക്കാം. അതായത് രോമാഞ്ചം സിനിമയിൽ ചെമ്പൻചേട്ടൻ ചെയ്ത ക്യാരക്ടർ, സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുള്ളിയുടെ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ്. അപ്പിയറൻസും ആ സ്വഭാവവും ഈ രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ്. അപ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ്. ഞാൻ എനിക്ക് പേഴ്സണലി പരിചയമുണ്ടോയെന്ന് ചോദിച്ചാൽ, നമ്മൾ ബാംഗ്ലൂർ പലയിടത്തും കണ്ടിട്ടുള്ള, മുന്നേ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ക്യാരക്ടറേഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടറുണ്ട് യാതൊരു ബന്ധമില്ല. ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ ആൾ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ആൾക്കാരെല്ലാവരും വരണം, വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തിൽ. അപ്പോൾ ആ ഓളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ്. സിനിമ തിയേറ്ററിൽ നിറഞ്ഞ, അതായത് ഫുൾ ക്രൗഡോട് കൂടിയിരുന്ന് കാണേണ്ട, എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇപ്പം നമ്മൾ നിങ്ങൾ ഫ്രണ്ട്ലി ഇരിക്കുന്ന പോലെ മിണ്ടാതിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് വിശ്വസിക്കുന്നത്. ഉച്ചുണ്ടാക്കി കൂടെ ഉച്ചുണ്ടാക്കിക്കൊണ്ട് തന്നെ കാണേണ്ട സിനിമയാണ്. ഉറക്കെ ചിരിച്ചും ഉറക്കെ ബഹളം ഉണ്ടാക്കി തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതെനിക്ക് ഒരു ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ്. രോമാഞ്ചം അങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് ഉറപ്പായിട്ടും അതിന് മേളിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ രോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർക്കും കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. രോമാഞ്ചം ഷൂട്ടിന് ശേഷം ഞാൻ ഈ കഥ ഡെവലപ്പായതിനു ശേഷം ഞാൻ അൻവർ റഷീദിൻ്റെ അടുത്ത് പോയിട്ട് പറയാമായിരുന്നു. നേരിട്ട് ഫോൺ സംസാരിച്ച് ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സജിനാണ് എനിക്ക് ആക്ച്വലി അവിടെ കണക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് കഥ പറയായിരുന്നു. കഥ പറഞ്ഞ് പുള്ളിക്കത് ഇഷ്ടപ്പെട്ടു. ഉടനെ തന്നെ ഫഹദിലേക്ക് എത്തി. അതങ്ങനെ പ്രൊജക്റ്റ് ആവുമായിരുന്നു. ആക്ച്വലി രോമാഞ്ചം റിലീസിന് ഞാൻ ഓൾറെഡി ആവേശത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനിലായിരുന്നു. ബാംഗ്ലൂര് ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നാളുകൾ ഉള്ളപ്പോഴാണ് രോമാഞ്ചം റിലീസാവുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടാണ് രോമാഞ്ചം റിലീസെല്ലാം ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നത്. രോമാഞ്ചത്തിന് മുന്നേ തന്നെ പ്രൊജക്റ്റ് ആയിരുന്ന സിനിമയായിരുന്നു ആവേശം. അതിൻ്റെ ലുക്കും അത് ഏകദേശം അതേപോലെ ഒരു നമ്മുടെ തെലുങ്ക് പടങ്ങളിൽ വരുന്ന വില്ലന്മാരെ പോലത്തെ ആ സെയിം ആ ലുക്ക് അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ തന്നെ ഒരു മാസ് വില്ലൻ അല്ലെങ്കിൽ ഒരു കോമഡി കോമഡി അല്ല ആ അങ്ങനത്തെ ഒരു കഥാപാത്രമാണോ? ഇയാള് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗുണ്ടയാണ്. അതുകൊണ്ടാണ് പ്രൈമറിലി അങ്ങനത്തെ ഒരു ലുക്കിലേക്കൊക്കെ എത്തിയത്. ഓൾമോസ്റ്റ് ജിത്തുവിന് പറഞ്ഞ പോലെ ജിത്തു കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അല്ല, അങ്ങനെ ഒരു വേറൊരു പടം പോലെ അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ്, അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ആരും അഴിച്ചു വിട്ടിട്ടുമില്ല. ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയുക, കുറച്ച് ലൗഡാണല്ലോ. അപ്പം അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ അയാൾ കറക്റ്റ് മലയാളമല്ല സംസാരിക്കുന്നത്. അയാൾ അങ്ങനത്തെ ഫുഡ്സ് ഒന്നും വരാത്തതുകൊണ്ടാണ് പുള്ളി കന്നഡയും മലയാളവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ടീം പെർഫോമൻസും ആയിരുന്നു ഇക്കാരുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു അതിന്റെ കാര്യം? അതിന്റെ കാര്യമൊന്നുമില്ല, ട്രെയിലർ പോലും ഇല്ല. ഇതൊക്കെ ചെയ്താലേ
അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പടം എന്നല്ല ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നി. പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഈ പടത്തിനെ പറ്റി ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്ന് തോന്നി. ഞാൻ അല്ലേ പോസ്റ്റ് അല്ല, ഞാൻ ഭയങ്കര പോസ്റ്റീവാണ്. ഇല്ല അതെന്നാ കുട്ടികൾ ചുമ്മാ, ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയതൊന്നുമല്ല, കുട്ടികൾ ചുമ്മാ പറഞ്ഞോണ്ട് ഞാൻ അവരോട് അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരെ എന്തോ യൂണിയൻ ഡേ ആയിരുന്നു, അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിന്. തിയേറ്ററിലെ ആവേശം കൊള്ളിക്കണമല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട്. ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രോമാഞ്ചം കൊള്ളിക്കോ എന്നുള്ളൊരു സാധനം, അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായത് രോമാഞ്ചം കൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എൻ്റർടൈനറാണ് മൊത്തത്തിൽ, ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എൻ്റർടൈനർ പാക്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിൻ്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെൻറ്റ് എന്നല്ലേ പറയാം, അങ്ങനെ അത് ഉണ്ടാവാൻ സാധ്യതയില്ല, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊന്നും സീൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ലല്ലോ, ചുമ്മാ തന്നെ അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ. ആവേശത്തിൽ രോമാഞ്ചത്തിലുള്ള പോലെ, രോമാഞ്ചത്തിൽ ഇപ്പം അങ്ങനെ ഒരു ഒരു ട്രാക്കൊക്കെ അങ്ങനെ ഉള്ളൂ. ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല, എല്ലാം ഒരു സ്കോർ പോലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ എട്ട് പാട്ടുണ്ടത് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല, ആ ഒരു എയ്റ്റ് സോങ്സ് വന്ന് പോകുന്നത്. ആ റാപ്പ് ഒരുപാടില്ല, എന്നാലും ഉണ്ട്, രണ്ട് മൂന്ന് സോങ്സ് റാപ്പായിട്ടുണ്ട്. എല്ലാം മലയാളം, ഇംഗ്ലീഷ് ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ്, ബാക്കിയെല്ലാം മലയാളം. സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്ത് പോവാ. സുഞ്ചേട്ടാ, ചേട്ടാ ഒരു ഇന്റർവ്യൂവിൽ മുമ്പ് പറഞ്ഞിരുന്നു ആവേശത്തിൽ ഒരു അല്ലു അർജുൻ, ഒരു അല്ല അർജുൻ അല്ല അനിരുദ്ധ് ടൈപ്പ് പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കൊരു പരിധി വരെ ഇല്ലേ മുന്നാറ്റിൽ ഞങ്ങൾ കേട്ടു. അപ്പോൾ ഇനി അതിനെ വെല്ലാൻ വെല്ലുന്നൊരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ? ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, ഇനിയും കുറച്ച് ഇറക്കി വിടും. എനിക്കൊന്ന് റിലീസാവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറങ്ങുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ് ഈ എനിക്ക് ഈ അനിരുദ്ധ് റെഫറൻസ് എന്ന് പറയാൻ കാരണം, എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ. ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്കൊക്കെ നോക്കുമ്പം ഈ സന്തോഷ് നായരനും അനിരുദ്ധൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്ന സാധനം. അപ്പം അങ്ങനത്തെ കുറച്ച് ചുമ്മാ യൂസ് ചെയ്തു, കാരണമൊന്നുമില്ല, ചുമ്മാ അത് എന്തെങ്കിലും ഒരു അല്ല ഈ പറഞ്ഞല്ലോ, ഞാനിതുവരെയും ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസ് ആയാലും ഇങ്ങനെയൊരു സെറ്റിംഗിൽ ഇങ്ങനൊരു എന്താ പറയുക, ബാംഗ്ലൂരിൻ്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡൻറ് ലൈഫും വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ മൊത്തത്തിൽ പുതുമ തോന്നിയതുകൊണ്ടാണ്. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പടങ്ങൾ ചെയ്യുമ്പോൾ ഫഹദ് ഫാസിൽ നിന്ന് വയ്ക്കും, ഇനി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും മാസ് പടമോ അല്ലെങ്കിൽ കൊമേഷ്യൽ പടം ചെയ്യുമ്പോൾ ഫഫ എന്ന് വയ്ക്കും. അതിനുള്ള ഒരു പരിപാടിയാണ് തുടക്കം ഇട്ടെന്നുള്ള ഉള്ളത്. കുറെ കാണാനുണ്ട്, ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പറതെല്ലാം ഉണ്ടോ? അല്ല അങ്ങനെ അല്ലല്ലോ, അങ്ങനെ ഒരിക്കലും അല്ല. ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം
മാക്സിമം ഓരോ സിനിമകളും ഡിഫറെൻ്റ് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. ഈ സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പോൾ ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണമെന്ന് തോന്നി. ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പം നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നില്ല. ഇതിനെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത്. ഇല്ല ഇല്ല, അങ്ങനൊന്നും ഇല്ല, എല്ലാം ഓർഗാനിക്കായിട്ട് സംഭവിച്ചത്. നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നാണ്. ഇപ്പം എനിക്ക് ഓർമ്മ വന്നത്, എന്നെ സ്കൂളിൽ എൻ്റെ ഒരു സീനിയർ എന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ നസ്രിയൊക്കെ അത് എല്ലാവരും അത് യൂസ് ചെയ്ത് തുടങ്ങി, സെറ്റ് ഭയങ്കര കോൺസ്റ്റൻ്റ് ആയിട്ട്. ഒരുപാട് ഗേൾസ് ഫാൻസ് ഉള്ള ഒരാളാണ്, സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ഇതിന്റെ ഒരു പബ്ലിക് റെസ്പോൺസ് എടുത്ത സമയത്ത് തന്നെ ഹിപ്സ്റ്റർ ഈ പടത്തിലുണ്ടോ? അപ്പോൾ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഉണ്ട്, അപ്പോൾ ഗേൾസ് ആവുമ്പോൾ കുറച്ച് അദ്ദേഹം ഈ പടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത്രയും ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണല്ലോ. ഈ പടത്തിലേക്ക് ഇങ്ങനൊരു ക്യാരക്ടർ എന്താണെന്നൊരു എങ്ങനെയാണ് ഈ പടത്തിലേക്ക് പോകുന്നത്? പടത്തിലേക്ക് ജിത്തു ചേട്ടൻ വിളിക്കുകയായിരുന്നു. ഫസ്റ്റ് പടം ഫസ്റ്റ് പടം അപ്പം ഇതേപോലെ ഒരു ഭാഗ്യക്ക എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ആക്ടർ, ഒരുപാട് പടങ്ങൾ ചെയ്ത് നമ്മുടെ മലയാളികളെ ഇന്നും ഇപ്പോഴും ഒരുപാട് ഓർക്കുന്ന കഥാപാത്രമാണ്. ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഭാഗമാകുമ്പോൾ എന്താണ് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത്? എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. പിന്നെ എന്താണ്, ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അത്. ഇനി ഇപ്പം എനിക്കായാലും റോഷനായാലും മിഥുൻ്റെയും ഫസ്റ്റ് പടമാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു അവിടെ. നമ്മൾ റൂമിലായാലും അവിടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതും ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 മന്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതൊക്കെ ജോയിൻ ചെയ്തത്. അപ്പോഴെല്ലാവരും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പുള്ളിയെ പുള്ളിയിലൂടെ പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ എല്ലാം. ശരിക്കും ഭഗതിക്ക് ഇങ്ങനത്തെ ഒരാളാണോ? കാരണം വെച്ചാൽ നോർമലി നമ്മുടെ അവരുടെ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വേറില്ല. നമ്മുടെ ടീച്ചറൊക്കെ എന്ത് ചെയ്യാലും ഡാൻസിൽ ഇതൊക്കെ ആയാലും ആൾ വേറില്ല. അത് കട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആളുടെ ഒരു നോർമൽ ഒന്നിനും ഇല്ലാത്ത സൈലന്റ് ടൈപ്പ് അങ്ങനത്തെ ഒരു ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു ആൾ. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രംഗയാണ് അത് നമുക്ക്. ഷൂട്ടിന് പോകുന്നതിന് മുന്നേ എന്തോ പഠിക്കാൻ പോവാണെന്ന് വീഡിയോ ചെയ്തിട്ടാണ് പോയെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സോ അപ്പം ഇപ്പം യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ലാസ്റ്റ് ഇട്ട വീഡിയോ 1 ഇയർ ബാക്ക് ആണ്. അപ്പൊ അതിൽ കമന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മകനെ മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഉണ്ട്. അപ്പം എന്താ, എന്തുകൊണ്ട് പിന്നീട് ഒമേഗകൾ നോക്കിയില്ല അല്ലെങ്കിൽ അപ്പം ഇനി സിനിമകളായിരിക്കും കൂടുതൽ നോക്കുക അല്ലെങ്കിൽ നേരത്തെ ഇതുപോലത്തെ വ്ളോഗ് പരിപാടി ഇങ്ങനെ ആയിരിക്കും? മെയിൻലി ഇപ്പോൾ എൻ്റെ വീഡിയോസ് കഴിഞ്ഞ എൻ്റർടൈൻമെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നു. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എൻ്റർടൈൻമെൻറ്റ് മാത്രം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, അത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഇനി ഒരു ഫ്ലോയിൽ നിന്ന് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഫിലിമിൽ ഇപ്പോൾ ജിത്തുചേട്ടൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാൽ എനിക്കും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലോ അനുസരിച്ച് പോകാനാണ് ഇപ്പോൾ മൈൻഡിൽ. അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. ഇതിപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട്, ഇവര് മൂന്നുപേരുമാണ് ഈ സിനിമയിലെ ഹീറോ. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ മൂന്നുപേരെയും പുറത്ത് ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യാനായിരുന്നു. കാരണം ഹിപ്സ്റ്ററിനെ കണ്ട ആൾ കൂടും, ആൾ കൂടിയേ ഷൂട്ട് നടക്കത്തില്ല. അപ്പം അത്രയും 1 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മൾ സെറ്റിൽ അല്ലേ. അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇത്രയും എന്താ പറയുക യങ്സ്റ്റേഴ്സായിട്ട് അതും ഇൻഡിവിജ്വലി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഇൻട്രാക്ട് ചെയ്ത് കുറേ നാൾ 3-4 മാസം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു.
ഇതിപ്പോ രോമാഞ്ചമോ ഒട്ടിട്ട് റിലീസ് ചെയ്ത് വരുന്നില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വിമർശനങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കാം, അങ്ങനെ ചിരി നിമിഷങ്ങൾ ഉണ്ടാവണം, അത് തിയേറ്ററിൽ വർക്കാവുന്ന, അതായത് റിലീസിന് ശേഷവും ആളുകൾ പറഞ്ഞു രസിക്കുന്ന തമാശകൾ, അതായത് നമ്മുടെ പണ്ടത്തെ ഈ അൻവേഷൻ സിനിമകളിലൊക്കെ ഉള്ള പോലത്തെ തമാശകൾ ഉണ്ടല്ലോ, നമ്മള് ഡെയിലി യൂസേജസ് പോലെ ഉപയോഗിക്കുന്ന തമാശകൾ, അങ്ങനെ ഉണ്ടാക്കാൻ റൈറ്റിംഗ് ലെവലിലുണ്ട് അങ്ങനെ ഒരു ശ്രമമുണ്ടോ? അല്ല, എപ്പോഴും നമ്മൾ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അത് ഇതിലും ശ്രമിച്ചിരുന്നു, രോമാഞ്ചത്തിനും ശ്രമിച്ചിരുന്നു, ഇതിലും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാളുകൾക്ക്, അതായത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു, അതിലിഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കൂടി ഇത് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ബാക്കി മറ്റന്നുള്ള അറിയാം. ഇല്ല, വേറെ ആർക്കും കമ്മിറ്റ് ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. രോമാഞ്ചം സെക്കൻഡ് പാർട്ടിന്റെ കാര്യം അന്ന് സംസാരിച്ചിരുന്നത്, രോമാഞ്ചം സെക്കൻഡ് പാർട്ടുണ്ട്, അതിന്റെ പ്ലാനുകളും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലങ്ങനെ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടല്ല, രോമാഞ്ചം റിലീസ് ആവുന്നതിന് മുന്നേ ആയ പ്രൊജക്റ്റാണിത്. രോമാഞ്ചത്തിന്റെ റിലീസിനൊക്കെ എത്രയും മുന്നേ തന്നെ ഇത് പ്രൊജക്റ്റ് ആയി കഴിഞ്ഞു. നവംബറിൽ ഇത് പ്രൊജക്റ്റായി, നവംബർ ഡിസംബറിൽ പ്രൊജക്റ്റായി, ഫെബ്രുവരിയിലാണ് രോമാഞ്ചം റിലീസാവുന്നത്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടും ഇതും തമ്മിൽ അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നും ഇല്ല. അങ്ങനെ യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. അല്ല, എനിക്ക് അങ്ങനെ അതിലും കമ്മിറ്റ്, അതിനെ കുറിച്ച് അത്രയും ഒരു വളരെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് പോലും പൂർണ്ണമായിട്ട് തീരുമാനമായിട്ടില്ല. ഒരു സ്ക്രിപ്റ്റ് ആവാതെ ഒരിക്കലും കമ്മിറ്റ്മെന്റിലേക്ക് പോകില്ലല്ലോ. അപ്പം നമ്മള് ടീസറിൽ കണ്ടത് അപൂർവമായിട്ട് ഒരു ക്യാരക്ടറിനെ നരേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം, അപൂർവമായിട്ടാണ് ഒരു ആക്ടറിന് കിട്ടുന്നത്. അപ്പൊ ഈ ചിത്രത്തിൽ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടല്ലോ. ബേസിക്കലി രംഗണ്ണ ആരാണെന്ന് നരേറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഭാഗ്യമാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അത് ഫസ്റ്റ് ടീസറിൽ വരും നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. പടത്തിൽ ഓൾറെഡി അങ്ങനെ ചെയ്തു, ടീസറിൽ എല്ലാവരും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സന്തോഷം. പിന്നെ അതുകാലെ പോലെ ഒരു ആക്ടറിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും, വളരെ സന്തോഷം. എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൂ. ഇനിയിപ്പോൾ പടം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റിലാണ്. പെർഫോമൻസ് വൈസോ അതോ തൊണ്ടി മുതൽ ചെയ്യുമ്പം ഒരു ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നുവെച്ചാൽ എല്ലാം പോലീസുകാർ, നമ്മളൊരു സെറ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷൻ സെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ആക്ച്വൽ പോലീസുകാരാണല്ലോ നമ്മൾ അതിനകത്ത് ഹയർ ചെയ്തത്. ഞാനും അലൻ ചേട്ടനും മാത്രമേ ഉള്ളൂ സുരാജ് ചേട്ടനും ആക്ടേഴ്സായിട്ട്. എനിക്കത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പോത്തം പറഞ്ഞ് ഒരാളെ ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മാല മോഷ്ടിച്ച് പിടിച്ചു, അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ നിൽക്കുകയായിരുന്നു, പോലീസ് അവരാണതെല്ലാം ചെയ്തത്. എനിക്കത് ഭയങ്കര ഒരു, ഞാൻ അതുവരെ ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. മൊത്തത്തിൽ ആ പടം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഷൂട്ട് ഒരു ഷൂട്ടിന് പോകുന്ന ഒരു ധാരണ ഉണ്ടാവും. അത് ഏത് അളവ് എന്നുള്ളത് ഇപ്പം ഞാൻ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് ഇതല്ല കുറച്ചുകൂടെ ചെയ്യണം അല്ലെങ്കിൽ അതിൽ ഇത്രയും വേണ്ട, അത് ഷൂട്ടിൻ്റെ പ്രോഗ്രസ്സിലായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു ധാരണ ഉണ്ടാവും, ഒരു എന്താ പറയുക, ഒരു കാരിക്കേച്ചർ പോലെ നമുക്ക് കഥാപാത്രത്തിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് അറിയായിരിക്കും. പക്ഷെ അത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത്. പലപ്പോഴും റീഷൂട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ചെയ്തത് പിന്നെ കാണുമ്പോൾ അത് വർക്കാകുന്ന പോലെ തോന്നും. അപ്പോൾ ഇപ്പോൾ വീണ്ടും റീഷൂട്ട് ചെയ്യും. എനിക്ക് മുമ്പ് അറിയാവുന്നതാണ്, ഞാൻ വേലക്കാരനൊക്കെ വർക്ക് ചെയ്തിട്ട് എനിക്ക് കുറച്ച് മുമ്പ് അറിയാവുന്നതാണ്. എനിക്കന്നും ഇന്നും ഞാൻ പുള്ളിലുള്ളപ്പോൾ ഞാൻ ഒരുപാട് ചിരിക്കാറുണ്ട്. അതെ, എനിക്ക് അറിയാവുന്ന ഞാൻ എന്നെ ഒരുപാട് ചിരിപ്പിക്കുന്നൊരാണ്. ഇപ്പൊ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്ത മുതല് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ. ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുശിൻ പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട്
ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ എടുത്തിട്ട് ആ സീൻ മൊത്തം ധ്യാൻ കൊണ്ടുപോയി, ആ ഹൈപ്പ് മൊത്തം ധ്യാൻ കൊണ്ടുപോയി. അതിനെങ്ങനെയായിരുന്നു നോക്കി കണ്ടത്? നല്ല കാര്യം. അല്ലാതെ എനിക്കെന്താ ചെയ്യാൻ പറ്റില്ല. നല്ല കാര്യം, എനിക്ക് എന്റെ സിനിമയെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അത് മറ്റന്നാ റിലീസ് ആവും. റിലീസ് ആയിട്ട് ആൾക്കാർ ഇന്റർവ്യൂ കാണാം. ഞാൻ ഹൈദരാബാദാണ്, ഞാൻ പുഷ്പ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു പോകും. വീണ്ടും റിലീസിൻ്റെ അന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ വരും. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, മിനഞ്ഞാന്നാണ് പടം ലോക്കായത്. ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും ബിസിയായിരുന്നു. പ്രൈമറിലി മറ്റ് ടെക്നീഷ്യൻസ് മറ്റ് പടങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു. എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റേതായിട്ട് ഡിലേ ഉണ്ടായി. പടം തീരാൻ അതിൻ്റേതായിട്ട് ഡിലേ ഉണ്ടായി. അപ്പം അതിലായിരുന്നു ഫോക്കസ്. പടം ഭംഗിയായി തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്ന് പറയണമെന്നില്ല. ഇപ്പം സത്യേട്ടൻ്റെ ഇപ്പം ഞാൻ പ്രകാശനൊക്കെയാണെങ്കിൽ ഞാൻ പ്രൊമോഷൻ ഒന്നും വന്നിട്ടില്ല. കാരണം ഞാനും സത്യേട്ടനിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് കേറ്റർ ചെയ്യുന്നതെന്നുള്ള ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയറായിരുന്നു. അപ്പം ഇതിൽ ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്, ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്. എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ലായിരുന്നു. പടത്തിനൊരു ഇൻട്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നി. അപ്പം അതുകൊണ്ടാണ്. ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ജോലി സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്. നല്ല സിനിമയാണെങ്കിൽ സിനിമ അതിൻ്റെ ജോലി എടുത്തോളൂ, സിനിമ ഗ്രോ ചെയ്തോളൂ. ഇല്ല കേൾക്കുന്നു. മാമന്നന്റെ ഷൂട്ടിൽ ഒരു സീൻ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം മാരി സാറിൻ്റെ അടുത്ത് ചേട്ടൻ ചെന്നിട്ട് നമ്മൾ ഇന്നലെ എടുത്ത സീൻ അങ്ങോട്ട് റീക്രിയേറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ഇതൊരു പുതിയ പരിപാടിയാണ്. അപ്പം ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ചേട്ടൻ ഡയറക്ടറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. എൻ്റെ സിനിമ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളിലും അതുണ്ടായിട്ടുണ്ട്. ഞാൻ പോയി റീഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് റീഷൂട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ എനിക്കെപ്പോഴും അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോൾ കുറെ കൂടെ ആ സീൻ കൺട്രോളിൽ വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത്. ട്രാൻസിൽ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാകാതെ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ച് ഒരു മലയാളത്തിൽ ഒരു ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്തു വെച്ച് ഒന്നിനൊന്നര മലയാളി പ്രക്ഷേപ പതുക്ക എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് കഥാപാത്രങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്ന സമയത്ത് തമിഴിൽ പോയി വേറെ ലെവൽ വില്ലനായിട്ടാണെങ്കിലും ശരി, പുഷ്പയിലെ കഥാപാത്രമായി ശരി, ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ച്. അപ്പോൾ മലയാളത്തിൽ അതേപോലത്തെ ഒരു മാസ് വില്ലൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അതോ ഇപ്പോൾ പോകുന്ന പോലത്തെ ട്രാക്ക് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇല്ല, അങ്ങനെ ഒരു സിനിമ ഒത്തു വന്നാൽ ചെയ്യും. ചർച്ചകളുണ്ട്. വേറൊരു മലയാളം ഹീറോ ഒരാളിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്ത് മലയാളത്തിൽ തന്നെ നിയമം അത് സെറ്റ് ആവുമോ, ചേരുന്നുണ്ടോ? അങ്ങനെ പെട്ടെന്ന് ഒരു ബ്രേക്ക് ഉണ്ടപ്പോലും ഒരു അന്യഭാഷയിൽ ചെയ്ത് കാണുമ്പോൾ വാവും എന്ന് തോന്നുന്നു. സ്വന്തം ഭാഷയിൽ ചെയ്യുമ്പോഴേക്കും അത് ചേരുമായിരുന്നോ? പുള്ളിക്കാരൻ ഈ സോണല്ലേ സേഫ് ആയിട്ടുള്ളത് എന്നൊരു എപ്പോഴും നമ്മള് പറയാറുണ്ട്. അങ്ങനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇല്ല, അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഈ ടാലന്റ് കൊളാബറേഷൻ തന്നെയാണ്. ഇപ്പം വിക്രത്തില് മാമനിൽ വടിവൽ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമായിരുന്നു. പുഷ്പയിൽ ബണ്ണിയുടെ കൂടെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. ആസ് എ സിനിമ അത് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നിൽക്കുന്നത്.
ഇതിലൊന്നും ഒരു പ്ലാൻ ഒന്നും ഇല്ല. ഇപ്പം ഇപ്പം ഞാൻ തമ്മിൽ ചെയ്യുന്ന പടി ഉത്സവമായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ്, രജനി സാറായിട്ടുള്ള പടം ഹ്യൂമറാണ്. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നതാണ്, അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ല. എല്ലാം സേഫ്. എനിക്കറിയില്ല, എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നല്ല. നമ്മളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരെ തരുന്ന എനർജിയും കോൺഫിഡൻസും ആണ്. ചെറിയ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടുള്ളെന്ന് തോന്നുന്നത്, അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴിൽ സിനിമകൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എന്താ പറയുക, ഒരു നേരത്തെ പറഞ്ഞ പോലെ ടാലൻറ്റ് കൊളാബറേഷൻ ആയിട്ട് തന്നെ കാണുന്നുള്ളൂ. അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമ എന്തെങ്കിലും മാറ്റാനൊന്നും ഉണ്ടോ? നമ്മളവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പം കമൽ സാറായിട്ടുള്ള റിലേഷൻ, രജനി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഒരാൾ എന്റെ ചോദ്യം ടീച്ചറിന്റെ സമയത്ത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഫാസിൽ എന്നെ ചോദ്യം ചെയ്യുക. അത് ഉമ്മയുടെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകട്ടെ, എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുന്നത്. ഇപ്പൊ ടീച്ചറിന്റെ ചില കട്ടുകൾ ഈ രാജമണിക്ക് ചെറിയ റെഫറൻസ് പോലെ കാണിക്കുന്നുണ്ട്, സ്പെക്കാലും സ്ലാങ്ങിന്റെ ചെറിയ ആയിരിക്കും. അപ്പോ ഇതിന്റെ എങ്ങനെ ബിൽഡ് ചെയ്യാൻ നേരത്ത് അൻവർക്കാട് എന്തെങ്കിലും ടിപ്സോ അങ്ങനെ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, രംഗ ആദ്യം എന്നോട് പറയുമ്പോൾ തന്നെ രംഗ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ചിത്തു ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്നോട് കഥ പറയുമ്പോൾ തന്നെ രംഗ വെള്ളം വെള്ളം ഇങ്ങിട്ട് ഗോൾഡ് ഒക്കെ ഇടുന്ന ഒരു ആൾ തന്നെയായിരുന്നു. പിന്നെ ഈ മീശയും ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ പിന്നെ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്തു. അല്ലാതെ വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതായിരുന്നു. മമ്മൂക്ക വെച്ച് മഹേഷി എന്ന പടത്തിൽ ഞാനിങ്ങനെ ലീഡാകുന്നത്? ഇല്ലില്ല, അത് മമ്മൂക്ക മഹേഷ് ചിത്രമാണ്. അല്ല, ആവേശം എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തിട്ടുള്ളത് അത് കാണുമ്പോൾ എപ്പോഴും തോന്നുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ തോന്നുന്നൊരു വികാരമാണ് ഈ ആവേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ പടത്തിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. കുറേ ഉണ്ട് മച്ചാ, 12 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, ഇപ്പം 2 വർഷത്തെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട് കുറേ. ജിത്തു എനിക്ക് 25 ദിവസവും 8 പാട്ടുകളാണ് ചെയ്യാനുള്ള ഡെഡ്ലൈൻ ആണ്. അപ്പം നമ്മൾ 2 ദിവസത്തിലൊരു പാട്ട് ചെയ്യുക, അങ്ങനെയാണ് നമ്മളിരിക്കുന്നത്. ജിത്തു ഡെയിലി വരും, ഞാനകത്തിരുത്തുന്നെങ്കിൽ ചെയ്യും, ജിത്തു പുറത്തുനിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും. അപ്പോൾ ഒരു ട്യൂൺ ഐഡിയ ഒക്കെ ആയിട്ട് വരും. വിനായക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പോകുന്നതിന് വരെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്കായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് തോന്നി. പിന്നെ നമുക്ക് 3 പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. അപ്പം അതുകൊണ്ടാണ് വിനായക ഇതിലെ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നതും. വോക്കൽസ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓരോ പാട്ടിൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്സ് അല്ല ഇതിലിരിക്കുന്നത്. അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബം കൂടെ, ഞാൻ അധികം പാടിയിട്ടില്ല പാട്ട് ആൽബത്തിൽ. പിന്നെ പാട്ടത്തിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ ഓരോ സോങ്ങിൻ്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഇരുന്ന ഓരോ ആൾക്കാരെ തപ്പും ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും ആരൊക്കെ ട്രൈ ചെയ്യാം. ബാസിനെ കൊണ്ട് ജാഡ പഠിപ്പിക്കണമെന്ന് എനിക്ക് എന്തോ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബാസിയുടെ ജാഡ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സുഷിൻ മഞ്ഞുമല്ലി ഇവിടെ
മഞ്ഞുമല്ല് എന്താ വേടനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം ഇതിൽ നോക്കുമ്പോ ഡബ്സി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇവരോടൊപ്പം ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മ്യൂസിക് ഡയറക്ടർ ഉണ്ടായ ഒരു ചേഞ്ച് എന്താണ്? ഈ ഇൻഡിപെൻഡൻറ്റ് കുറേ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ. അപ്പം എല്ലാവരെയും ഈ വോയിസ് തപ്പി പോകുമ്പോൾ ആക്ച്വലി കുറേ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ ഡാപ്സി ആണെങ്കിലും ഡാപ്സിയുടെയൊക്കെ പോലത്തെ ഒരു വോയിസ് ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര റയറാണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും പരിപാടികളും. അതാണ് കൂടുതലും ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിനാണ് ഇതിനകത്ത് ഫീച്ചർ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. കൂടുതലും സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരെക്കാളും തപ്പിയെടുത്തു. എനിക്ക് അവന്റെ ജാടം ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ചോദിക്കില്ല. എന്റെ ആവശ്യമാണ് ബാസി പാടണമെന്നുള്ളത്. കാരണം ആ വോയിസ് അല്ലാണ്ട് എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ജാടപ്പാട്ടിന്. അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് അയച്ചു കൊടുക്കലും ബാസി ഏ എന്ന് പറഞ്ഞപ്പോ അങ്ങ് പാടിപ്പിച്ചു. അത്രേ ഉള്ളൂ, ഉറപ്പായിട്ടും പഠിപ്പിക്കും. രോമാഞ്ചത്തിന് അതായിരുന്നു ആവശ്യം, അതുകൊണ്ട് രോമാഞ്ചം അങ്ങനെ എടുത്തു. ആവേശത്തിന് ഇപ്പൊ അങ്ങനെ ഒരു സ്കെയിലാണ് ആവശ്യം, അങ്ങനെയാണ് കഥ പറയുന്നത്. അതിന്റെ സിറ്റുവേഷനും ക്യാരക്ടേഴ്സും പുരോഗമിക്കുന്ന രീതിയും ലൊക്കേഷനും എല്ലാം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് നാച്ചുറലി അതങ്ങനെ ഒരിതായിട്ടുള്ളത്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നു വെച്ചാൽ, നമ്മളൊരു ദിവസം ഒരു സിനിമ ഒരുമിച്ചല്ലോ എടുക്കുന്നത്, ഓരോ ഷോട്ടും ചെയ്ത് പോലെ എളുപ്പമാണത്. മലയാള സിനിമയ്ക്ക് ഉറപ്പായിട്ടും ലങ്കയായിട്ട് മാറും. ഇത് ഇപ്പോൾ നമ്മൾ തമിഴിലും തെലുങ്കിലും ഒക്കെ നമ്മൾ ടൈറ്റിൽ കാർഡ്സ് വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്, ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ചെയ്യാൻ എഴുതി വരുന്ന പോലെ. മലയാളത്തിൽ അങ്ങനെ ഇല്ല. അപ്പോൾ ആവേശത്തിൽ അങ്ങനെ ഫാഫയ്ക്ക് ഒരു ടൈറ്റിൽ ഉണ്ടാവും. അതൊക്കെ പടം കാണുമ്പോൾ ഫാഫയ്ക്ക് എങ്ങനെയാണ് ടൈറ്റിൽ എന്നൊക്കെ ഉള്ളത് പടം കാണുമ്പോൾ കാണുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നാലും ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാൻ എന്തൊക്കെ ഒരു ടൈറ്റിൽ അങ്ങനെ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ തിയേറ്റർ ഡിസൈന് എളുപ്പമായിരിക്കില്ല. അതൊന്നും ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യണ്ട, സിനിമ സെലിബ്രേറ്റ് ചെയ്താൽ. ഒരു കഥാപാത്രത്തിൽ നിന്നും ആവേശത്തിലേക്ക് വരുമ്പോൾ അതേ ഇമ്പാക്ട് കിട്ടുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും ഉറപ്പായിട്ടും. ഞാനിപ്പോ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് ആവേശത്തിൽ ഞാൻ ചെയ്യണം. മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളെ വെച്ച് ഭയങ്കര ഡിഫറെന്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കാളൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി, അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. മുൻപ് ചെയ്ത കഥാപാത്രങ്ങളെ വെച്ച് ഭയങ്കര ഡിഫറെന്റാണ്. സജീവൻ ഗോപു ഈ ബ്രഹ്മയുഗത്തിൽ നല്ലൊരു കഥാപാത്രത്തെ വന്നിട്ട് അത് മാറ്റി നിർത്തിയിട്ടാണ് ആവേശത്തിലേക്ക് വന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ നല്ല രീതിയിൽ ജിം വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് ഈ കഥാപാത്രത്തിലേക്ക് വന്നെന്ന് കേൾക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആവേശം? ബ്രഹ്മയുഗം മാത്രമല്ല, കുറേ സിനിമകൾ മാറ്റി വെച്ചിട്ടാണ്. ഞാൻ പറയണം, ഞാൻ ഷൂട്ട് നീട്ടി 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 പോയതാണ് പുള്ളിക്ക് ബ്രഹ്മയുഗത്തിൽ നിന്ന് മാറേണ്ട വന്നത്. ഞാൻ സമയത്തിന് ഷൂട്ട് ചെയ്തില്ല, കറക്റ്റ് സമയത്ത് ഷൂട്ട് തീർത്തുമില്ല. സോറി കേട്ടോ. പുഷ്പ വേറൊരു ഇൻട്രസ്റ്റിംഗ് ട്രാക്കാണ്, അങ്ങനെ ക്രൂരതയും പരിപാടിയൊന്നും അല്ല, നല്ല ഇൻട്രസ്റ്റിംഗ് വേറൊരു ട്രാക്കാണ്, രസമാണ്. പുഷ്പയില് പുഷ്പയല്ലേ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത്, അത് കഴിഞ്ഞിട്ട് മറ്റേയാളൊക്കെ ആഘോഷിച്ചിട്ടുള്ളൂ. പിന്നെ ഈ വില്ലന്മാരെ ആഘോഷിക്കുന്ന വില്ലന്മാരുടെ തമാശകളൊക്കെയാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലാതെ വില്ലന്മാരുടെ കഥാപാത്രത്തിൻ്റെ ക്വാളിറ്റീസൊന്നും അല്ല. പെർഫോമൻസിനെയാണ് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഇപ്പം മാമനിലായാലും
ബഡിവേൽ സാറിൻ്റെ പെർഫോമൻസ് ആൾക്കാർ ഡിസ്കസ് ചെയ്തതാണ്, പുഷ്പയിലെ ബണ്ണിയുടെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്തതാണ്, നാഷണൽ അവാർഡ് വരെ കിട്ടിയതാ, ശരിയാ നാഷണൽ അവാർഡ് വരെ കിട്ടിയത്. അപ്പം ഒരു ഇതെല്ലാം ഫേസാണ്. ആവശ്യം ആ പറയാം, ഇതെല്ലാം ഉണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ല് ആ അത് ഉണ്ട് കുറച്ച് കുറച്ച്. ഒറ്റ ദിവസം മതി. ഈ ചെറിയ എലമെന്റ് പോലും ഒരുപാട് ലേയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കഥാപാത്രത്തിൽ. എക്സാമ്പിള് ഇപ്പോൾ ഷമ്മി കഥാപാത്രത്തിലായാലും ആ എന്താ പോലെ ചോദിക്കുന്ന ഒരു കഥാപാത്രത്തിലായാലും ആ സൈലൻസിൽ പോലും കഥാപാത്രത്തിൻ്റെ പല പല ലേയേഴ്സ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അർജുന ശോഭൻ്റെ മറ്റേ ബ്രഹ്മചിത്ര അർജുന ശോഭൻ്റെ ആ ചിരിച്ചിട്ട് തലയാട്ടുന്ന ആ ഒരു സാധനം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയതാണ്. അപ്പോൾ ഈ ഫാസിലെ ഇത്തരം ചെറിയ ചെറിയ മാനറിസംസ് ഈ ആവശ്യത്തിൽ എത്രത്തോളം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്? അത് അതങ്ങനെ ഒരു പർട്ടിക്കുലർ മാനറിസം എന്നുള്ളതല്ല, ഇതിനകത്ത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങളിലൊന്നും ബന്ധമില്ലാത്ത രീതിയിലാണ് ഓരോ സീനുകളും ഓരോ ഷോട്ടുകളും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും പുതിയ ഒരുപാട് സാധനങ്ങൾ കിട്ടാൻ വഴിയുണ്ട്. ഇതുപോലും കയ്യെത്തുന്തോരത്തിലെ ഫഹദ് ഫാസിലും ആവേശത്തിലെ കുണ്ടയായിട്ട് വരുന്ന ഫഹദ് ഫാസിലും തമ്മിലുള്ള അന്തരം അത്രയും വലുതാണ്. രണ്ടും രണ്ട് അറ്റത്താ, ശരിയാ. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ആവേശം പെർഫോം ചെയ്യുമ്പം ചില സമയത്ത് വൺ മോർ ജിത്തു ആവശ്യപ്പെടുമ്പോൾ ജിത്തു പറയുന്നത് ഇത് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയും. ഇത് മുമ്പ് കണ്ടതാ, ഇത് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ. അപ്പം അത്രയും കോൺഷ്യസ് ആയിട്ട് ഒരാൾ നിന്ന് നമ്മളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ ഫ്രഷ്നെസ് സ്ക്രീനിൽ ഉണ്ടാവണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ 11th പടം കാണുക, സെലിബ്രേറ്റ് ചെയ്യുക. താങ്ക് യു, ഹാപ്പി ഈദ്, എൻജോയ്. താങ്ക് യു. കേട്ടോ.